ഉന്നാവ് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ദില്ലിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയെ തീരുമാനം അറിയിക്കും. ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനൊപ്പം പെൺകുട്ടിയുടെ കുടുംബത്തോടുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ബിനുരാജാണ്. ബിനുരാജ്, കുട്ടിയെ ആശുപത്രി മാറ്റുന്ന കാര്യത്തിൽ കുടുംബത്തിനകത്ത് തന്നെ രണ്ടഭിപ്രായം നിലനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? ശീതൾ, ഇത്തരത്തിലുള്ള ഒരു രണ്ടഭിപ്രായം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീരുമാനം കുടുംബത്തിന് വിട്ടിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. പ്രധാനമായും കുട്ടിയുടെ അമ്മാവനടക്കമുള്ള ഒരു വിഭാഗം ഈ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കുട്ടിയെ ദില്ലിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തോട് യോജിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ പരസ്യമായി അക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് നടന്ന ചർച്ചയിൽ അമ്മയടക്കമുള്ള ഒരു വിഭാഗമാണ് ഇവിടെ ലക്നൌവിൽ തന്നെ ചികിത്സ തുടർന്നാൽ മതിയെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. മാത്രമല്ല, അവർ പ്രായോഗിക പ്രശ്നങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ദില്ലി അടക്കമുള്ള സ്ഥലങ്ങൾ ദില്ലിയിലേക്ക് വന്ന് നിന്നാൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ നിൽക്കാനുള്ള പ്രായോഗിക പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഇത്തരത്തിൽ പറയുന്നത്. കാരണം മൂന്ന് പെൺകുട്ടികളാണ് ഒപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ വീട് ഉപേക്ഷിച്ച് നിൽക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം അവർ ഇന്നലെ നടന്ന പ്രാഥമിക ചർച്ചയിൽ ജില്ലാ മജിസ്ട്രേറ്റിനെ അടക്കം പ്രത്യേക ജില്ലാ കളക്ടറെ അടക്കം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുടുംബത്തിലെ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുടെ തീരുമാനമായിരിക്കും നിർണായകമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായി ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്, എയർലിഫ്റ്റിംഗിന് മറ്റ് ആരോഗ്യപരമായ തടസ്സങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വാർത്താ ബുള്ളറ്റിനിലും കുട്ടിയുടെ ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, വെന്റിലേറ്ററിന്റെ സഹായം ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുട്ടിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വളരെ ക്രിയാത്മകമായ പ്രതികരണമാണ് കിട്ടുന്നതെന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്തായാലും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ തീരുമാനം കുടുംബത്തിന് വിട്ടിരിക്കുകയാണ്. മാത്രമല്ല, സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ കടുത്ത ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല. കുടുംബവുമായി കൂടി ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാകുമോ അല്ലെങ്കിൽ അമ്മയുടെ തന്നെ അഭിപ്രായം പരിഗണിച്ച് തുടർ തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ബിനുരാജാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.